എഫ്കു ദേഖാ ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നമ്മുടെ മലയാളം പാഠപുസ്തകത്തിലെ 4-ാം പാഠം വായിച്ചു നോക്കിയാലോ? എന്തിനെക്കുറിച്ചായിരിക്കും നമ്മുടെ 4-ാം പാഠം? അതെ, ഓണത്തെക്കുറിച്ചാണല്ലേ. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? ഒരുമയുടെ ആഘോഷം അല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണല്ലേ, കേരളത്തിൻ്റെ. അപ്പോൾ നമ്മളിന്ന് ഓണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്? ഒരുമയുടെ ആഘോഷം അല്ലേ. അപ്പം നമുക്ക് മെല്ലെ വായിച്ചു നോക്കാം. കൂട്ടുകാർ കണ്ടോ, ഇവിടെ ചിത്രത്തിൽ ഒത്തിരി പൂക്കളെല്ലാം പൂത്തിരിക്കുന്നുണ്ടല്ലേ. പിന്നെയോ തുമ്പിയെയും പൂമ്പാറ്റിയെയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ ചിത്രത്തിൽ. അതെ, ഇതൊക്കെ ഓണത്തിന് കാണുന്ന കാഴ്ചകളാണല്ലേ. ഓണത്തിന് നമ്മൾ എന്തെല്ലാം ചെയ്യാറുണ്ട്? കൂട്ടുകാർ ഓണപ്പതിപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നോ? അതിൽ ഓണത്തിൽ നമ്മൾ പൂക്കളം ഇടാറുണ്ട് അല്ലേ. ഓണമാകുമ്പോഴേക്കും എല്ലാ പൂക്കളും പൂത്തിരിക്കും. ഒത്തിരി തുമ്പികളെയും പൂമ്പാറ്റകളെയും ഒക്കെ കൂട്ടുകാർക്ക് കാണാൻ പറ്റും അല്ലേ ആ സമയത്ത്. അപ്പം നമുക്ക് നമ്മുടെ പാഠഭാഗം വായിച്ചു നോക്കാം. ഒരുമയുടെ ആഘോഷം. തെച്ചി പൂത്തു, കണ്ണാന്തളിയും കാക്കപ്പൂവും വിരിഞ്ഞു, പിച്ചിയും ജമന്തിയും ചെമ്പകവും വിടർന്നു, എങ്ങും പൂമണം പരന്നു, പൂമ്പാറ്റകൾ പാറിപ്പറന്നു, വണ്ടുകൾ മൂളിപ്പാട്ടുപാടി, ഓണം വരവായി അല്ലേ. അപ്പം ഇവിടെ ഒത്തിരി പൂക്കൾ പൂത്തത് കൂട്ടുകാർ കണ്ടു അല്ലേ, തുമ്പിയെയും പൂമ്പാറ്റയെയും ഒക്കെ കണ്ടു. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതും. എന്താണ്? തെച്ചി പൂത്തു, കണ്ണാന്തളിയും കാക്കപ്പൂവും വിരിഞ്ഞു, പിച്ചിയും ജമന്തിയും ചെമ്പകവും വിടർന്നു, എങ്ങും പൂമണം പരന്നു, പൂമ്പാറ്റകൾ പാറിപ്പറന്നു, വണ്ടുകൾ മൂളിപ്പാട്ടുപാടി, ഓണം വരവായി അല്ലേ. ഒത്തിരി പൂക്കളുടെ പേരുകൾ പറയുന്നുണ്ടല്ലേ. തെച്ചി, കണ്ണാന്തളി, കാക്കപ്പൂവ്, പിച്ചി, ജമന്തി, ചെമ്പകം അല്ലേ. പിന്നെയോ, പിന്നെ എന്തെല്ലാമാണ് മാറ്റങ്ങൾ പറയുന്നത്? പൂമ്പാറ്റകൾ പാറിപ്പറക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, വണ്ടുകൾ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലേ. ഇപ്പം ഓണം വരവായി എന്നാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. പൂക്കളും പൂമ്പാറ്റയും തുമ്പികളും വണ്ടുകളൊക്കെ പറയുന്നത് എന്താ? ഓണം വരവായി എന്ന് അല്ലേ. അപ്പം നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കിയാലോ. തെച്ചി പൂത്തു, കണ്ണാന്തളിയും കാക്കപ്പൂവും വിരിഞ്ഞു, പിച്ചിയും ജമന്തിയും ചെമ്പകവും വിടർന്നു, എങ്ങും പൂമണം പരന്നു, പൂമ്പാറ്റകൾ പാറിപ്പറന്നു, വണ്ടുകൾ മൂളിപ്പാട്ടുപാടി, ഓണം വരവായി. അപ്പോൾ താഴെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കൂട്ടുകാർ കണ്ടോ, പറയാമോ ഏതെല്ലാം പൂക്കളാണ് വിരിഞ്ഞത്? കൂട്ടുകാർ പറയൂ, ഏതെല്ലാം പൂക്കളാണ് വിരിഞ്ഞുവെന്ന് പറഞ്ഞത്? തെച്ചി, കണ്ണാന്തളി, കാക്കപ്പൂവ്, പിച്ചി, ജമന്തി, ചെമ്പകം അല്ലേ. ഒത്തിരി പൂക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ടല്ലേ മുന്നിൽ, മുകളിൽ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓണവിശേഷം അല്ലേ. ഓണത്തിന് കൂട്ടുകാർ ആദ്യം ഓർക്കുന്നത് ആരെയാ? മഹാബലിയാണല്ലേ. അപ്പം നമുക്ക് ഒരു പാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് പാടി നോക്കിയാലോ. ഓണവിശേഷം. എന്താണ് പാട്ടിൻ്റെ പേര്? ഓണവിശേഷം. ഓണം വന്നു തിരുവോണം, കേരളനാടിൻ പൊന്നോണം, തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം, പൂവിളി കേൾക്കും തിരുവോണം, പൂക്കളിറുക്കും പൊന്നോണം, മാബലിയെത്തും തിരുവോണം, മാമല നാടിനു പൊന്നോണം, ഊഞ്ഞാലാടി
പാടി രസിക്കും മലയാളത്തിൻ തിരുവോണം. എന്താണ് കൂട്ടുകാരെ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്നുകൂടി പാടി നോക്കിയാലോ. ഓണം വന്നു തിരുവോണം, കേരളനാടിൻ പൊന്നോണം. തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം. പൂവിളി കേൾക്കും തിരുവോണം, പൂക്കളിറുക്കും പൊന്നോണം. മാബലിയെത്തും തിരുവോണം, മാമലനാടിനു പൊന്നോണം. ഊഞ്ഞാലാടി പാടി രസിക്കും മലയാളത്തിൻ തിരുവോണം. അല്ലേ, എന്തൊക്കെയാണ് പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്? കേരളനാടിൻ്റെ ഉത്സവമാണല്ലേ തിരുവോണം. പിന്നെയോ? തുമ്പപ്പൂവ് ചിരിക്കും, തുമ്പികൾ തുള്ളിക്കളിക്കും. പിന്നെയോ? കുട്ടികളുടെ പൂവിളി കേൾക്കും അല്ലേ. പിന്നെയോ? പൂക്കളിറുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങും അല്ലേ. പിന്നെ എന്തൊക്കെയാണ് ഓണത്തിനുണ്ടാവുക? മഹാബലി വരും. പിന്നെയോ? എല്ലാവരും ഊഞ്ഞാലാടിപ്പാടി രസിക്കും അല്ലേ. ഇതൊക്കെയാണ് ഓണത്തിന് നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്കൊന്നുകൂടെ പാടി നോക്കിയാലോ. ഓണം വന്നു തിരുവോണം, കേരളനാടിൻ പൊന്നോണം. തുമ്പ ചിരിക്കും തിരുവോണം, തുമ്പികൾ തുള്ളും പൊന്നോണം. പൂവിളി കേൾക്കും തിരുവോണം, പൂക്കളിറുക്കും പൊന്നോണം. മാബലിയെത്തും തിരുവോണം, മാമലനാടിനു പൊന്നോണം. ഊഞ്ഞാലാടി പാടി രസിക്കും മലയാളത്തിൻ തിരുവോണം. അല്ലേ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഈ പാട്ട് പാടി പഠിക്കണം കേട്ടോ. കൂട്ടുകാർ മാവേലി നാടുവാണിയിടും എന്ന പാട്ട് കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ നമ്മൾ ഓണപ്പതിപ്പ് തയ്യാറാക്കിയപ്പോൾ ഒത്തിരി ഓണപ്പാട്ടുകൾ കേട്ടിരുന്നു അല്ലേ. അതുപോലെ ഈ പാട്ടും കൂട്ടുകാർ പാടിപ്പഠിക്കണം കേട്ടോ. ഇനിയോ, പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം അല്ലേ. എന്തെല്ലാം വിശേഷങ്ങൾ? ചോദ്യം കണ്ടോ? തുമ്പ ചിരിക്കും. പിന്നെയോ? പിന്നെ എന്തൊക്കെയാ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് വിശേഷങ്ങൾ? തുമ്പികൾ തുള്ളും, അങ്ങനെ എഴുതാം അല്ലേ. തുമ്പ ചിരിക്കും, തുമ്പികൾ തുള്ളും. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? പൂവിളി കേൾക്കും, പൂക്കൾ പൂക്കളിറുക്കും അല്ലേ. പിന്നെന്തൊക്കെ ഉണ്ട്? മഹാബലി മാബലി വരും അല്ലേ, മാബലി എത്തും അല്ലേ. പിന്നെയോ? പിന്നെ ഊഞ്ഞാലാടിപ്പാടി രസിക്കും. ഇതൊക്കെയല്ലേ വിശേഷങ്ങൾ, ഓണവിശേഷങ്ങൾ. പാട്ടിൽ പറഞ്ഞിരിക്കുന്ന ഓണവിശേഷങ്ങൾ ഇവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൊന്ന് എഴുതി നോക്കിക്കേ. എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? തുമ്പ ചിരിക്കും, വിശേഷങ്ങളിലുള്ള കാര്യങ്ങൾ പറയാം അല്ലേ. തുമ്പികൾ തുള്ളും. പിന്നെ പൂവിളി കേൾക്കും. പിന്നെയോ? പൂക്കൾ പൂക്കളിറുക്കും. പിന്നെ മാബലി എത്തും. പിന്നെ എന്താ എഴുതാ? ഊഞ്ഞാലാടിപ്പാടി രസിക്കും അല്ലേ. ഇതെല്ലാമാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പം അവിടെ എഴുതി ചേർക്കണം കേട്ടോ. തുമ്പ ചിരിക്കും, പിന്നെയോ? പൂവിളി കേൾക്കും, പൂക്കളിറുക്കും, മാബലി എത്തും, ഊഞ്ഞാലാടിപ്പാടി രസിക്കും. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരെ? അപ്പോൾ കൂട്ടുകാരിവിടെ ചിത്രത്തിൽ മാബലിയെ കണ്ടു അല്ലേ. മഹാബലിയെ കണ്ട സന്തോഷത്തിൽ പൂക്കളൊക്കെ മാബലിയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടോ. പിന്നെ ഒത്തിരി പൂമ്പാറ്റകളെയും തുമ്പികളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. വണ്ടുകളൊക്കെ പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ വന്നതാണല്ലേ അവരൊക്കെ. അതാണ്. ഇനിയോ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൂവേ പൊലി പൂവേ അല്ലേ. പൂവേ പൊലി പൂവേ എന്ന പാട്ട് കൂട്ടുകാർ കേട്ടിട്ടില്ലേ? ഓണപ്പതിപ്പിൽ നമ്മൾ പാടിയിട്ടുണ്ടല്ലേ ഈ പാട്ട്. ശരി, എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. നാളെയാണ് സ്കൂളിലെ ഓണാഘോഷം. അനഘയും ഉനൈസും പൂക്കൾ പറിക്കാൻ ഇറങ്ങി. അവർ
പാട്ടുപാടി പൂവെറുത്തു. എന്താ കൂട്ടുകാരെ പറഞ്ഞിരിക്കുന്നത്? സ്കൂളിലെ ഓണാഘോഷം നാളെയാണല്ലേ. കൂട്ടുകാർ സ്കൂളിൽ ഓണാഘോഷിക്കാറില്ലേ? സദ്യയൊക്കെ ഒരുക്കി, പായസമൊക്കെ ഉണ്ടാക്കി, പൂക്കളമൊക്കെ ഉണ്ടാക്കി, പിന്നെയോ ഓണക്കളികളെല്ലാം കളിച്ച് ഓണം ആഘോഷിക്കാറില്ലേ. അതുപോലെ അനഘയുടെയും ഉനൈസിൻ്റെയും സ്കൂളിൽ ഓണാഘോഷം നാളെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർക്ക് പൂക്കളം ഇടണ്ടേ? അതിനു വേണ്ടി അവർ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് തൊടിയിലേക്ക് ഇറങ്ങി. അവർ പാട്ടുപാടി പൂവെറുത്തു. അവർ പാടിയ പാട്ടേതാണ്? കൂട്ടുകാർക്ക് അറിയാം അല്ലേ ഈ പാട്ട്? നമ്മൾ ഓണപ്പതിപ്പുണ്ടാക്കിയപ്പോൾ കണ്ടതാണ് ഈ പാട്ട്. പാടാം, വരികൾ ചേർക്കാം. തുമ്പപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടി പൂത്തരണേ. കാക്കപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടി പൂത്തരണേ. പിന്നെയോ? ഇനി കൂട്ടുകാരുണ്ടാക്കി കൊടുക്കേണ്ട വരികളാണ്. അപ്പോൾ ഒന്നുകൂടി പാടാ, എന്നിട്ട് നമുക്ക് ആലോചിച്ച് നോക്കാം ഏത് വരികളാണ് അവിടെ എഴുതി കൊടുക്കേണ്ടതെന്ന്. തുമ്പപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടി പൂത്തരണേ. കാക്കപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടി പൂത്തരണേ. പിന്നെയോ? ഇനിയുള്ള വരികൾ കൂട്ടുകാരൊന്ന് പാടി നോക്കൂ. കൂട്ടുകാർക്ക് ഇനിയും വരികൾ ഉണ്ടാക്കാം അല്ലേ. എന്തൊക്കെ എഴുതാം? പിച്ചിപ്പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടിപ്പൂതരണേ. പിന്നെയോ? അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള പൂക്കളുടെ പേരുകൾ ചേർത്തിട്ട് നമുക്ക് വരികൾ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഈ പാട്ടിൻ്റെ ബാക്കി ഭാഗം കൂട്ടുകാർ പൂരിപ്പിച്ച് കൊടുക്കണം. എന്തൊക്കെയാ? പിച്ചി പൂവേ പൂത്തിരളേ, നാളേക്കൊരു വട്ടിപ്പൂത്തരണേ. തെച്ചിപ്പൂവേ, അങ്ങനെ ഒത്തിരി പൂക്കളുടെ പേരുകൾ ചേർത്തിട്ട് കൂട്ടുകാർ ഇത് പൂരിപ്പിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ പാട്ട് നമ്മൾ ഓണപ്പതിപ്പിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂട്ടുകാർ കേട്ട് നോക്കണം കേട്ടോ. ഇനി ഇന്ന് സ്കൂളിൽ ഓണാഘോഷമാണ്. അനഘയും ഉനൈസും വട്ടി നിറയെ പൂക്കളുമായി എത്തി. പൂക്കളം ഒരുക്കണം, കളം ഞാൻ വരയ്ക്കാം, മരിയ പറഞ്ഞു. അങ്ങനെ അവർ നിർമ്മിച്ച പൂക്കളത്തിന് കൂട്ടുകാർ നിറം കൊടുത്തു നോക്കണം കേട്ടോ. കണ്ടോ, നല്ല മനോഹരമായൊരു പൂക്കളം അവർ തീർത്തിട്ടുണ്ട്. അതിൽ കൂട്ടുകാരാണ് നിറം കൊടുത്ത് പൂരിപ്പിക്കേണ്ടത്. ഓക്കെ, നന്ദി കൂട്ടുകാരേ.